മോനെ ഇത് കൊള്ളാമല്ലോ. ഇത് വേണ്ട, എനിക്കിപ്പോ കണ്ട പോലത്തെ ട്രെയിൻ മതി. അത് ഉടനെ ഉണ്ടായിരുന്നല്ലോ മോനെ, ഇനി വന്നിട്ട് വേണം, രണ്ടു ദിവസം വരും. മോൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? ചുമ്മാ. മോനിപ്പോ വേറെ വല്ലതും വാങ്ങി, ട്രെയിൻ രണ്ടു ദിവസം കഴിഞ്ഞ് ബാപ്പ വാങ്ങിച്ചു തരാം. ദാ ഇതൊക്കെ എന്ത് നല്ല കളിപ്പാട്ടങ്ങളാണെന്ന് നോക്കി. ശരിയാ മോനെ, തൽക്കാലം ഇതിരിക്കട്ടെ. ബൈദെ, നീ ഇതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. പാക്ക് പമ്മനെ, ഇതൊന്ന് പൊതിഞ്ഞു കെട്ടി തന്നേരെ. മറക്ക്, നല്ല കാര്യമായി. അപ്പൊ ഞങ്ങള് റബ്ബർ ബ്രാൻഡ് ഇല്ലേ, പറഞ്ഞിട്ടേരെ. കണ്ടാ അല്ല, ഇതാര ഇരിക്കെ? ഞാൻ മോനെ ട്രെയിനും കൊണ്ട് വന്നതാ. പവനെ, ഇവിടം വരുമ്പോൾ എന്തിനാ ബുദ്ധിമുട്ടിയത്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വൈദേ, കുടിക്കാൻ വല്ലതും കൊടുക്ക. എന്താ ഇതിന്റെ വില? അതൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. വീട് എവിടെ? കുറച്ച് അകലെയാ, ഇവിടെ ഒരു വാടക വീട്ടിൽ തനിച്ചാ താമസം. അപ്പോ പെണ്ണും പിടക്കോഴി ഒന്നും കാണൂല്ല എന്നെ പോലെ. അല്ല, ഇത് കുടിച്ചില്ലല്ലോ. മറ്റന്നാ പെരുന്നാളല്ലേ, രാത്രി നമുക്ക് ഇവിടെ കൂടാം. ഞാൻ എന്റെ വേറെ ചില സ്നേഹന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. വര. കട തുറന്നില്ല മാമ, പോട്ടെ മോനെ. ഞാൻ വരട്ടെ. ഇതാ ഗുളിക, ഷാജിമോന് പുതിയ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടല്ലോ. അന്ന് കളിപ്പാട്ടങ്ങൾ തന്ന കടക്കാരൻ കൊണ്ടുവന്ന് കൊടുത്തതാ, അയാൾ ഇതിന്റെ വില പോലും വാങ്ങിയില്ല. അത് വേണ്ടായിരുന്നു. എന്താ വൈകിയത്? കടയിലും നല്ല തിരക്കായിരുന്നു. പവനെ, നോക്കിക്കോ, അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ കത്തിക്കും. അത് നിന്റെ മെടുക്കൊണ്ട് മാത്രമാവൂല. സമ്മതിച്ചു, നിങ്ങളുടെ മെടുക്കൊണ്ട് തന്നെയാ നടക്കുന്നത്. മാമ ഇത് കത്തിത്തീർന്നു. രമ്ലത്തെ, എന്താണിത്? എന്നോടൊന്നും ചോദിക്കരുത്. ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ് ഉറച്ചറിഞ്ഞ് മുഴുവൻ മനസ്സിലാക്കാതെ ഞാൻ ഇവിടെ കിടന്ന് നീടിപ്പിടഞ്ഞ് മരിക്കണമെന്ന്? എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞില്ലേ? നിന്നെ കണ്ടപ്പോ ആ മനുഷ്യൻ പാട്ട് നിർത്തി, അയാളെ കണ്ടപ്പോ നിനക്ക് കരച്ചിലടക്കാൻ കഴിയാതെയായി. ഞാൻ മഠേനല്ല, അയാളല്ലേ ഷാജിമോന്റെ ബാപ്പ. അതെ, ഉമ്മ ബാപ്പമാരായി ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടുള്ളവരല്ല. ഇക്കയും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ഇക്കയ്ക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോ. എനിക്ക് എന്ത് സംഭവിച്ചെന്നാ ചേനാച്ചിമ്മ പറയുന്നത്? ഒന്നും ഈ ചേനാച്ചോട് മറച്ചു പിടിക്കണ്ട.
ഒരു കുഞ്ഞിന്റെ വാപ്പാവിളി കേൾക്കാൻ നിക്കാപ്പെട്ട പാട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനം വന്നപ്പോ ആ കഷ്ടപ്പാടുകളും വെറുതെയായി. നേരാണ്, എന്റേതായ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചു, നടന്നില്ല. അതുകൊണ്ടാണ് ഷാജിമോനെ ഞാൻ എന്റെ സ്വന്തം മകനെ പോലെ വളർത്തിയത്. അവിടെയും തോൽക്കാനായിരിക്കും എന്റെ വിധി. ആരും അത് ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ല. എല്ലാം അള്ളാഹുവിന്റെ വിധി പോലെ നടക്കും. ഇതൊന്ന് പിടിച്ചാ. എന്താ പാപ്പ എന്നോടൊന്നും മിണ്ടാത്തേ? പിണക്കാണോ? മോനെ, സുൽഫിക്കറിനെ കണ്ടതിന് ശേഷം നിനക്ക് കാര്യമായ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അയാളോടൊപ്പം പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഞാനതിനെതിർ പറയുന്നില്ല. എതിർ പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. നീ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. പക്ഷേ ഒരു കാര്യം, ഷാജിമോനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. പിന്നെ എല്ലാം നിന്റെ തീരുമാനം പോലെ. നിൽക്കൂ, നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ മറന്നിട്ടില്ല. ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അത് നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥയുമാണ്. നിങ്ങൾ പിന്നെ വന്നോ? എന്താ കാര്യം? നിങ്ങൾ ഒരിക്കലും വന്നു പോയതിന്റെ ഭൂകമ്പം ഇതുവരെ കെട്ടിറങ്ങിയിട്ടില്ല. നിങ്ങൾ ഈ കുടുംബം നശിപ്പിച്ചടങ്ങൂ അല്ലേ? എന്താ ഉപയോഗം, കാര്യം എന്താണെന്ന് പറയൂ. എന്തോന്ന് പറയാനാ? ഇക്കാക്ക സ്വന്തം മോനെ പോലെ കരുതി ലാളിച്ചു വളർത്തിക്കൊണ്ടു വന്നതാ ഷാജിമോനെ. അപ്പോ ഷാജി കുഞ്ഞുമ്മ സാഹിബിന്റെ മോനല്ലേ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് സ്വന്തം മോനെ പറ്റി ചോദിക്കുന്നത് കേട്ടില്ലേ? ഭാര്യയെ ഉപേക്ഷിച്ച് പോകട്ടെ, സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാ. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാ. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാ. ഷാജിമോനെ ഒന്ന് കാണാമെന്നതാ. അവൻ ഉറങ്ങുകയാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനച്ചിരിക്കാത്തതാണല്ലോ സംഭവിക്കുന്നതെല്ലാം. സുൽഫിക്ക് ഇവിടെ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അകത്തിരിക്കാമല്ലോ. ഇരിക്കൂ. ഞാൻ വന്നത് എന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. മനസ്സിലായില്ല. ഷാജി എനിക്ക് വിട്ടുതരണം. ഷാജി നിങ്ങൾക്ക് വിട്ടുതരാൻ? അവൻ എന്റെ മകനാണ്. ഒരിക്കലും അല്ല, ഞാനാണ് അവന്റെ ബാപ്പ. അവന്റെ ബാപ്പ നിങ്ങളോ? അതെങ്ങനെ? റംലത്ത് പ്രസവിച്ചതുകൊണ്ട്. റംലത്ത് എന്റെ ഭാര്യയാണ്. അതിനുമ്പോ അവൾ എന്റെ ഭാര്യയായിരുന്നു. ആ സമയത്താണ് ഷാജി ഗർഭം ധരിച്ചത്. മിസ്റ്റർ സുൽഫിക്കർ, അന്തസ്സായി ജീവിക്കുന്ന ഒരാളിന്റെ മുഖത്ത് നോക്കി അയാളുടെ കുഞ്ഞിന്റെ പുതൃത്വം അവകാശപ്പെട്ട ആളാണ് നിങ്ങൾ. ആ നിങ്ങളിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കുന്ന ഞാനാണ് മഠേൻ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദാ നിൽക്കുന്നു റംലത്ത്, അവളോട് തന്നെ ചോദിക്കേ.
ഷാജിമോന്റെ ബാപ്പ ആരാണെന്ന്. നിങ്ങൾ എന്നെ മൊഴി ചൊല്ലുമ്പോ എനിക്ക് മാസക്കുള്ളിൽ തെറ്റിയിട്ടില്ലായിരുന്നു. റംലത്ത് അങ്ങനെയാണോ പറഞ്ഞത്? എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് തികച്ചും വിപരീതമായിട്ട്. അവൾ ഇത്ര ഭയങ്കരിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇനി എന്തിനാ അവനെ വഴക്ക് പറയുന്നേ? അവൻ വന്നല്ലോ. അന്ന് പറഞ്ഞത് തന്നെ ഇന്നും ഞാൻ ആവർത്തിക്കുന്നു. ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനാണ്. എന്നിട്ടാണോ ഇക്കാക്ക വന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കള്ളം പറഞ്ഞത്? എന്ത് കള്ളമാണ് ഞാൻ പറഞ്ഞത്? ഷാജി ഇക്കാക്കയുടെ മകനല്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. നിന്റെ ഇക്കാക്ക എന്നെ മൊഴി ചൊല്ലുമ്പോ മാസക്കുള്ളി തെറ്റിയിട്ടില്ലായിരുന്നെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനധികം പറയണം? അത്രയും പോരെ. ആ വാക്കുകൾ കൊണ്ട് ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനില്ലെന്ന് അർത്ഥമാവുന്നത് എങ്ങനെ? നേരെ ചൊവ്വെ ചിന്തിക്കുന്ന ഞങ്ങൾക്ക് മറ്റൊരർത്ഥം ഇതിന് കൽപ്പിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായിരുന്നു. മൊഴി ചൊല്ലപ്പെട്ടതിന് ശേഷം എനിക്ക് മാസക്കുളി ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷേ ഞാനത് മനഃപൂർവ്വം മറച്ചു പിടിച്ചതാണ്. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്ന്. സജന, പരിഹസിക്കരുത്. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കാൻ മോഹമുള്ളവളായിരുന്നെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന ഒരു രഹസ്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയുമായിരുന്നില്ല. എന്റെ മരണം വരെ ആ രഹസ്യങ്ങൾ എന്നോടൊപ്പം സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നെ. സജന, ഒന്ന് മനസ്സിലാക്കണം. ഒരു സ്ത്രീക്കുണ്ടാകുന്ന എല്ലാവിധ വികാര വിചാരങ്ങളും എനിക്കുണ്ട്. നിന്റെയൊക്കെയോടൊപ്പം സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ എന്റെ മനസ്സ് ഇപ്പോഴും പൊരിയുന്നു. എന്നിട്ടാണ് ഇക്കാക്ക വന്നപ്പോ പച്ച കള്ളം പറഞ്ഞ് തിരിച്ചയച്ചത്? സജന, വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. ഞാനിന്നൊരു ഭാര്യ മാത്രമല്ലെന്ന് സജന ഓർക്കണം. എന്നെ മനസ്സിലാക്കാതെ എന്നെ നിക്കാഹ് കഴിച്ച നിർദോഷിയായ ഒരു പാവം മനുഷ്യൻ ഈ വീട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ മാനം കാക്കാൻ ഞാൻ ബാധ്യസ്ഥയായിപ്പോയി. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവനെന്ന ചീത്ത പേരിനും പരിഹാസത്തിനും ആ മനുഷ്യനെ ബലിയാടാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഞാൻ എങ്ങനെ വാക്ക് കൊടുത്തിരുന്നില്ലെങ്കിൽ ഇന്ന് നീ എന്നെ ജീവനോടെ കാണുമായിരുന്നില്ല. ഈ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ആ മനുഷ്യന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. തന്നെയുമല്ല, ഷാജിമോനെ അദ്ദേഹത്തിന് പ്രാണനാണ്. അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അവനെ അദ്ദേഹത്തിൽ നിന്ന് പിരിച്ച് ആയുസെത്തും മുൻപേ അദ്ദേഹത്തെ ഖബറിലേക്ക് കെട്ടിയെടുക്കാനുള്ള അവസ്ഥയ്ക്ക് കാരണക്കാരിയാവാനും ഞാൻ ഒരുക്കമല്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇക്കാക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന്. സജന, വീണ്ടും അത് തന്നെ ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കുന്നു. എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ സേവ് ചെയ്തു പോകും. പോകാനല്ലേ പറഞ്ഞത്? അസ്സലാമു അലൈക്കും. സുൽഫിക്കറല്ലേ ഇവിടെ? സുൽഫിക്കറിന് എന്നോട് വൈരാഗ്യം കാണുമെന്ന് എനിക്കറിയാം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. സാഹചര്യങ്ങൾ മൂലം എന്തൊക്കെയോ സംഭവിച്ചു പോയതാണ്. ഞാൻ വന്നത് റംലത്തിനെ ഷാജിമോനെയും നിങ്ങളെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അറിയിക്കാനാണ്. അവൻ എന്റെ ആരുമല്ലല്ലോ. റംലത്ത് നിങ്ങളുടെ ഭാര്യയും ഷാജിമോൻ നിങ്ങളുടെ മകനുമാണ്. നിങ്ങൾ നിക്കാഹ് ചെയ്തിരിക്കുന്ന പെണ്ണ് സുൽഫിക്കറിന്റെ ഭാര്യയാകുന്ന എങ്ങനെ? സുൽഫിക്കർ ആണല്ലോ ആദ്യം അവളെ നിക്കാഹ് ചെയ്തിരുന്നത്. ഞാൻ അവളെ മൊഴിചൊല്ലിയതാണ്. ആ മൊഴിച്ചുള്ളന്ന് നിയമപ്രാബല്യമില്ല. അന്നവൾ നിങ്ങളിൽ നിന്നും ഗർഭിണിയായിരുന്നു എന്ന് റംലത്ത് സമ്മതിച്ചിട്ടില്ലല്ലോ. ഞാൻ അവളെ മൊഴിചൊല്ലുമ്പോ അവളുടെ മാസക്കുള്ളി തെറ്റിയിരുന്നില്ലെന്നല്ലേ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? അതെന്താണ് തെറ്റ്? റംലത്ത് പറഞ്ഞതാണ് സത്യം. ഗർഭിണിയാണെന്ന വിവരം
പിന്നീടാണ് അവൾ മനസ്സിലാക്കിയത്. ആ വിവരങ്ങളെല്ലാം നിങ്ങളുടെ സഹോദരിയോട് അന്നേ അവൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ പേരിലാണ് ഷാജിമോനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അവിടെ വന്നത്. പക്ഷെ അവളെന്നെ വഞ്ചിച്ചു. റംലത്തിന്റെ ദയനീയ സ്ഥിതി മനസ്സിലാക്കാതെയാണ് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് ഓരോ നിമിഷവും ഉരുകി ഉരുകി ഇല്ലാതാവുകയാണ്. ഷാജിമോനെ ജീവനതുല്യം സ്നേഹിക്കുന്ന എന്നിൽ നിന്നും അവനെ പിരിക്കാനുള്ള വൈമനസ്യം കൊണ്ട് കരയ്ക്കും വെള്ളത്തിലുമല്ലാത്ത അവസ്ഥയിൽ കിടന്ന് അവൾ വീർപ്പുമുട്ടി മരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അവൾക്ക് അല്പമെങ്കിലും ആശ്വാസം പകരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ മതിയാവൂ. ഞാൻ അവളെ നിക്കാഹ് കഴിച്ച ദിവസം ആദ്യ രാത്രിയിൽ അവൾ ഗർഭിണിയാണെന്ന സത്യം എന്നോട് തുറന്നു പറഞ്ഞത് നിങ്ങളോടൊത്ത് ജീവിക്കാനുള്ള അവളുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. കാര്യം മനസ്സിലാക്കിയപ്പോൾ അവളെ നിങ്ങളെ ഏൽപ്പിച്ചു തരാൻ ഞാൻ തയ്യാറായതാണ്. ആ ഉദ്ദേശത്തോടെ ഞാൻ നിങ്ങളെ പല സ്ഥലത്തും അന്വേഷിച്ചു, ഇവിടെയും വന്നിരുന്നു. പക്ഷേ നിങ്ങളെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ലായിരുന്നു. ഈ അവസ്ഥയിലാണ് ഞാൻ റംലത്തിനെ കൂടെ താമസിപ്പിക്കാൻ നിർബന്ധിതനായത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവനെന്ന മാനക്കേടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ റംലയ്ക്ക് അഭയം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കൂടെ താമസിപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ സഹോദരി സഹോദരന്മാരുടെ ബന്ധത്തിലാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കാനും വരെ ഞാൻ തയ്യാറാണ്. എന്നോട് ആരും മാപ്പ് ചോദിക്കണമെന്നില്ല. എങ്കിൽ റംലത്തിനെയും ഷാജിമോനെയും നിങ്ങൾ സ്വീകരിക്കണം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി. സുൽഫിക്കർ സമ്മതിച്ചാൽ തന്നെ അത് നടക്കുന്ന കാര്യമല്ല. ദജ്ജാലബു ജീവിച്ചിരിക്കുന്ന കാലം അവർ തമ്മിലുള്ള സുഖജീവിതം ഒരു പേക്കിനാവായിരിക്കും. എന്റെ മകന്റെ ജീവന് തന്നെ ഒരു ഭീഷണിയായി. അതൊക്കെ വെറുതെ തോന്നുകയാണ് എന്ന് പറയരുത്. നിങ്ങളുടെ കണക്കില്ലാത്ത സ്വത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദജ്ജാലബു മകളെ നിങ്ങൾക്ക് നിക്കാൻ കഴിച്ചു തന്നത്. ആ സ്വപ്നത്തിന് ഒരു ചെറിയ പോറൽ വന്നാൽ മതി, അയാൾ പിശാചായി മാറും. സുൽഫിക്കർ റംലത്തിനെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ദജ്ജാലബുനെ വഴിക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മതിക്കൂ സുൽഫി, റംലത്തിനെ ഷാജിമോനെ സ്വീകരിക്കാമെന്ന് സമ്മതിക്കൂ. ശരി, നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം. റംലത്തിനെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം.